बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाह सलातु वस्सलाम अला रसूलिल अमीन अला आलिहि व सहबिहि अजमाईन अम्मा बाद अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहु। सूरतुल जिन्निन्दे अंज मुदलुल्ल आर मुदलुल्ल आयत्तुकलाण नम्मल ई क्लासुकल पढ़िक्कान पोकुन्नत। मुन्भागंगल नम्मल पढ़िच्चत पोले जिन्नुकल अवरुडे विभागत्तिलेक्क कयरि चेन्निट्ट अवरिल അവര് അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് കേൾക്കുകയും സത്യം തിരിച്ചറിയുകയും അതിൻ്റെ കൂടെ തന്നെ തങ്ങളുടെ കൂടെയുള്ള ജിന്നുകൾ അവർ എത്രത്തോളം അബദ്ധത്തിലും അന്ധവിശ്വാസത്തിലും തെറ്റിദ്ധാരണയിലുമാണ് കഴിഞ്ഞു കൂടുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരിലേക്ക് ചെന്ന് അവരുടെ പ്രബോധനം ചെയ്യുകയും അവരുടെ തെറ്റുകൾ ഏറ്റുപറയുകയും ചെയ്യുന്ന സംഭവമാണല്ലോ മുൻഭാഗത്ത് പഠിപ്പിച്ചിരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ പഠിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അഞ്ചാമത്തെ ആയത്തും തന്നെ അറിയാം, ഈ ജിന്നുകളും മനുഷ്യന്മാരും അല്ലാഹുവിൻ്റെ മേൽ കളവ് പറയുകയില്ല എന്നായിരുന്നു അവർ കരുതിയിരുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ജിന്നുകൾ തന്നെ പറയുന്നത് വന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിറിജാലും മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. അതായത് ജിന്നുകളിൽ ചിലർ മനുഷ്യരിൽ ചിലർ ജിന്നുകളോട് ശരണം തേടാറുണ്ടായിരുന്നു, അങ്ങനെ അവർ ജിന്നുകളുടെ അഹങ്കാരം വർദ്ധിപ്പിച്ചു എന്നാണ് ഈ ഇതിൻ്റെ അർത്ഥം. അതായത് ജിന്നുകളിൽ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാർ മനുഷ്യന്മാരുടെ ഈ പറയുന്ന പ്രാർത്ഥന തങ്ങളോടുള്ള പ്രാർത്ഥന മൂലം അവർക്കിടയിൽ അഹങ്കാരം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രധാനമായ ഒരു ശൈലിയും ഒരു രീതിയും കൂടി അതായിരുന്നു. അതായത് രാത്രികാലങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലോ ഏതെങ്കിലും മലയിടുക്കുകളും താഴ്വാരങ്ങളിലും ഒറ്റപ്പെട്ടു പോയാൽ അവർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇതിൻ്റെ ഈ ഭാഗത്തിന് നാഥനായ ജിന്നിനോട് ഞങ്ങൾ അഭയം തേടിയിരുന്നു എന്ന് ചില ഹദീസുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. അതായത് ജിന്നുകൾ തന്നെ പറയുന്നത് ചില മനുഷ്യന്മാർ നമ്മളോട് പോലും പ്രാർത്ഥന തേടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു, ഈ ഒരു സാഹചര്യം ജിന്നുകളിൽ അവരുടെ അഹങ്കാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യന്മാരുടെ തന്നെ ഒരു മൂഢതയെ അല്ലാഹു സുബ്ഹാനഹു വതാല ജിന്നുകളുടെ വാക്കിലൂടെ വ്യക്തമാക്കി തരികയാണ് ഈ ആയത്തിൽ കൂടി ചെയ്യുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അന്നഹും വന്നു കമാ വനന്തും അല്ല യബ്അസ്ല്ലാഹു അഹദ. ഈ മനുഷ്യന്മാർ അതായത് നിങ്ങളിൽ പലരും നിങ്ങൾ കരുതിയിരുന്നത് പോലെ തന്നെ മനുഷ്യന്മാരും കരുതിയിരുന്നു അല്ലാഹു ആരെയും നിയോഗിക്കുകയില്ല എന്ന് മനുഷ്യന്മാരും കരുതിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത് മനുഷ്യന്മാർ മാത്രമല്ല ജിന്നുകളിൽ പോലും ദൈവദൂതനുമായി ബന്ധപ്പെട്ട ദൈവദൂതൻ്റെ നിയോഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അജ്ഞരായിരുന്നു, അവർ കരുതിയിരുന്നില്ല, അവർക്ക് ധാരണയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് അല്ല യബ്അസല്ലാഹു അഹദ എന്ന് പറയുന്ന ആയത്തുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് ഇത് പരലോകത്തിൽ അല്ലാഹു പുനർജീവിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കൊടുക്കുന്നത്. ചിലർ അല്ല ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല ദൂതനെ അയക്കുന്ന റിസാലത്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അമീൻ ഹസൻ ഇസ്ലാഹിയൊക്കെ ഇത് പരലോകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഈ ജിന്നുകളും മനുഷ്യന്മാരെ പോലെ തന്നെ പരലോക ജീവിതത്തെ നിഷേധിച്ചവരായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ മുഖ്യധാര മുഫസ്സിറുകളും തൊബരീനെ പോലുള്ള അലൂസീനെ പോലുള്ള മുഫസ്സിറുകളെല്ലാം പൊതുവെ സാധാരണ നിലയിൽ തന്നെ ഇത് പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് വിശദീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് സാന്ദർഭികമായി അത് തന്നെയാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കുകയും മനസ്സിലാവുകയും ചെയ്യുന്നത്. അതായത് അള്ളാഹുലുള്ള തൗഹീദിൽ പങ്കു ചേർക്കുന്നതോടൊപ്പം തന്നെ അതിൽ അവ്യക്തമായ ധാരണ ഉള്ളതോടൊപ്പം തന്നെ സ്വയം തന്നെ ഒരു ശക്തരായി കരുതുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയും ഇവർ പ്രവാചകത്വ നിയോഗത്തെയും കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു മനുഷ്യന്മാരെ പോലെ തന്നെ എന്നാണ് ഈ ജിന്നുകളുടെ വർത്തമാനത്തിൽ കൂടി ഇത് പറയുന്നത്. അതിനുശേഷമുള്ള ആയത്തുകൾ നോക്കുക. വഅന്ന ലമസ്നസ് സമാ ഫവജദനാഹ മുലിഅത് ഹറസൻ ഷദീദൻ വശുഹുബ. അതായത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഞങ്ങൾ വാനലോകം പരിധി നോക്കിയപ്പോൾ അവിടം ബലിഷ്ഠരായ കാവൽക്കാരായി നിറയ്ക്കപ്പെട്ടതായും തീജ്വാലകൾ വർഷിക്കുന്നതായും കണ്ടു. ഷഹബ് ഷഹാബ് എന്നതിൻ്റെ പ്ലൂറലാണ് ഷുഹബ്, അതായത് തീജ്വാല തീക്കട്ട എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. ഹറസൻ ഹാരിസി എന്നതെന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ, അതിൻ്റെ പ്ലൂറലാണ് ഹറസൻ. അതായത് ഷദീദ് എന്ന് വെച്ചാൽ ശക്തരായ കാവൽക്കാരായ മുലിഅത്ത് എന്ന് വെച്ചാൽ നിറയപ്പെട്ടത് എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ പറയുന്നത് അന്ന ലമസ്ന സമ ഈ ജിന്നുകൾ തന്നെ പറഞ്ഞു ഞങ്ങൾ
ആകാശത്തെ സ്പർശിച്ചു എന്നുള്ളതാണ് ലമസ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഇവിടെ അന്വേഷിച്ചു പരിധി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആശയാർത്ഥം. സ്പർശിച്ചു എന്ന് പറയുന്നത് ഒരു ഖുർആൻ്റെ ഒരു സാഹിത്യ ഭംഗിയുടെ ഖുർആൻ്റെ ഒരു ആശയ പരിചയപ്പെടുത്തുന്നതിൻ്റെ രീതിയുടെ ഒരു പ്രത്യേകതയാണത്. ഫ വജദന ഹ മുലിയത്ത് ഹറസൻ ഷദീദൻ വഷുഹുബ. അതുപോലെ തന്നെ ഈ ഇവർ തന്നെ പറയുന്നത് ഈ ആകാശങ്ങളിൽ അവർ ശക്തരായ വളരെ ബലിഷ്ഠരായ അതുപോലെ തന്നെ തീജാലകളെയും ശക്തരായ കാവൽക്കാരെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് അങ്ങോട്ട് കയറിപ്പോവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത്രത്തോളം നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. വ അന്ന കുന്ന നഖൂദു മിൻഹ മഖായിദ ലിസ്സമ. അതുപോലെ തന്നെ ഞങ്ങളിത് കേൾക്കുവാൻ വേണ്ടി ഞങ്ങൾ സാധാരണ ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഫമൻ യസ്തമീലാന, എന്നാൽ ഇപ്പോൾ അത് എന്നാൽ ഇപ്പോൾ കട്ട് കേൾക്കാൻ ശ്രമിക്കുന്നവൻ യജിദ് ലഹു ഷിഹാബൻ റസദ, അവന് വേണ്ടി റസദ എന്ന് വെച്ചാൽ പതുങ്ങിയിരിക്കുക എന്നുള്ള അർത്ഥമാണ്. പതുങ്ങിയിരിക്കുന്ന എന്നുള്ളതാണ് അർത്ഥം. അപ്പം വെച്ചാൽ കാത്തിരിക്കുന്ന തീജാലകളാണ് അവനിപ്പോൾ ലഭിക്കുക, കാണാൻ കഴിയുക എന്നാണ് പറയണത്. ഈ ഒരു ആയത്തിൽ നിന്ന് ഈ ഒരു ആയത്തിൻ്റെ ഒരു ആശയം നമുക്ക് മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾക്കെതിരെ ഇത്രയും വലിയ ഒരു പ്രതിരോധം തീർക്കുന്നത്, അവർക്ക് കയറിപ്പോവാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അതിർത്തികൾ നിർണയിച്ചത് എന്തിനാണ്? സ്വാഭാവികമായും ജിന്നുകൾ തന്നെ ഉണ്ടാവുന്ന ഒരു ജിജ്ഞാസയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പങ്കുവെക്കുന്നത്. മറ്റൊരു ചോദ്യം, എന്തിനാണ് അള്ളാഹുവിന് ഇത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുകയില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് സ്വാഭാവികമായും പ്രപഞ്ചത്തിൻ്റെ ഒരു അള്ളാഹുവിൻ്റെ ഒരു പ്രാപഞ്ചിക സംവിധാന രീതിയുടെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉത്തരം. മറ്റൊന്ന്, ഇത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെ തന്നെ അള്ളാഹു തിരുത്തുകയാണ് ഈ ആയത്തിൽ കൂടി ചെയ്യുന്നത്. അതായത് സകല രീതിയിലുള്ള അദൃശ്യജ്ഞാനങ്ങളും ജിന്നുകൾക്ക് ലഭിക്കുമെന്നും ആ ജിന്നുകൾ ആഭിചാരകരായ ആൾക്കാരിലേക്ക് എത്തിക്കുമെന്നുമുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ജിന്ന് ബാധിച്ചവൻ, അതായത് ജിന്ന് കൊണ്ട് കൊടുക്കുന്ന വിവരങ്ങളാണ് നബി ഈ പറയുന്നത് എന്ന് പറയുന്നുള്ളൊരു ഒരു ആക്ഷേപവും ഒരു ആരോപണവും നബിക്കും മേൽ ഇവർ ചെലുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അതിനുള്ള മറുപടിയും കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ജിന്നുകൾക്ക് പോലും ലൗഹുൽ മഹ്ഫൂദ് അത്രയും സുരക്ഷിതമായി സൂചിപ്പിച്ചു വെച്ചിരിക്കുന്ന ദിവ്യബോധത്തിൻ്റെ ഭാഗത്തേക്ക് പോലും കടക്കാൻ കഴിയാത്തൊരു സംവിധാനമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയാണത് കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അറബികളുടെ തന്നെ തെറ്റിദ്ധാരണകളെ തിരുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി ചെയ്യുന്നത്. അത്രയും സുരക്ഷിതമായിട്ടാണ്, അതായത് നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ തന്നെ പൊതുവെ പറയുന്നത് അള്ളാഹു അത്രയും സുരക്ഷിതമായിട്ടാണ് അവൻ്റെ സൂക്തങ്ങളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പല ഭാഗങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത ആയത്ത് നോക്കുക. അല്ല പറയുന്നത് ഈ ഇവരുടെ വർത്തമാനത്തെ തുടരുകയാണ് ചെയ്യുന്നത്. വ അന്നാല നദരി അഷറു ഉരീദ ബിമൻ ഫിൽ അർലി അം അറാദ ബിഹിം റബ്ബുഹും റഷദ. ഭൂമിയിലുള്ളവർക്ക് തിന്മയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതല്ല നാഥൻ അവരെ സന്മാർഗം കാണിക്കാൻ ഉദ്ദേശിക്കുന്നോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയുന്നില്ല അത് ഷെറാണോ ഉരീദ ബിമൻ ഫിൽ അർലി, ഭൂമിയിലുള്ളവർക്ക് അവൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഷെറാണോ, അതല്ല ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവരുടെ റബ്ബ് അവർക്ക് ഉദ്ദേശിച്ച് കൊടുക്കുന്നത് നന്മയാണോ, അതായത് സന്മാർഗമാണോ നന്മയാണോ എന്ന് അവർക്കറിയില്ല. ഇത് ഈ ആയത്തിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾക്കുള്ളിലുള്ള അവരുടെ ഒരു ജിജ്ഞാസയെ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു അതായത് അദൃശ്യജ്ഞാനം പോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലുമുള്ള ഒരു ധാരണ പോലും ജിന്നുകൾക്ക് ലഭിക്കുകയില്ല. അതിൽ നിന്ന് തന്നെ ഇവർക്ക് അദൃശ്യജ്ഞാനമോ അല്ലെങ്കിൽ ഈ പറയുന്ന കഴിവുകളോ ഇല്ല എന്നുള്ളൊരു ബോധം ഈ ആയത്തിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഈ പറയുന്ന മുശ്രിക്കുകളുടെ മുമ്പിലേക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ ആയത്തിന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വശം, അതായത് ഇത് ദഅവത്തിനെ കുറിക്കുന്ന ഒരു ഭാഗവും കൂടിയാണ്. അത് സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ തിരിച്ചറിഞ്ഞ സത്യത്തെ സ്വീകരിക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്നുള്ളത് ഈ ആയത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ആയത്തുകളുടെ ഇവരുടെ ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകളിലൊന്നാണ്. അതൊന്ന്. രണ്ടാമത്തത്, സ്വീകരിച്ചിരുന്ന സത്യത്തെ അത് തബലീഗ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും
പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ടാണ് ഈ ആയത്തിൽ കൂടി കാണിക്കുന്നത്. അതുകൂടെ തന്നെ തിരിച്ചറിഞ്ഞ സത്യത്തെ അത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും മുൻകാലഘട്ടത്തിൽ ചെയ്തു പോയത് തെറ്റായിരുന്നു എന്ന് അറിഞ്ഞ് ബോധ്യപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ഈ ആയത്ത് മുശ്രിക്കുകളുടെ മുന്നിലേക്കും അറബികളുടെ മുന്നിലേക്കും വെക്കുന്നത് അവരിൽ അകപ്പെട്ടു പോയ തെറ്റിദ്ധാരണകൾ എത്രത്തോളമെന്ന് ജിന്നുകൾ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പിക്ചർ, ഒരു ചിത്രം അവർക്ക് മുന്നിൽ വരച്ചു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ആയത്തിൽ കൂടി ചെയ്യുന്നത്. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.